ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഹൗസിംഗ് കോളനിയിലോ നിങ്ങളുടെ സ്കൂളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ സ്വാഗത പ്രസംഗം ചെയ്യാമോ എന്ന് സെക്രട്ടറി നിങ്ങളോട് ചോദിച്ചാൽ പുറകിലത്തെ വാതിലിൽ കൂടെ നിങ്ങൾക്ക് ഓടേണ്ടി വരത്തില്ല. അതാണ് ഈ വീഡിയോയുടെ വിജയം. അപ്പോൾ എല്ലാവർക്കും ദിങ്ങാൻ സ്മൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗത പ്രസംഗത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനകത്ത് പ്രധാനമായിട്ടുമുള്ളത് ആദ്യ ഭാഗം ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളെയും ഗ്രീറ്റ് ചെയ്യുന്നു എന്നതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ മീറ്റിംഗ് ഔദ്യോഗികമായി തുടങ്ങി എന്ന് സദസ്സിലുള്ള ആളുകളെ അറിയിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം ഈ മീറ്റിംഗ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് പറയുക എന്നതാണ്. നാലാമത്തെ കാര്യം മീറ്റിങ്ങിന് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. അഞ്ചാമത്തെ കാര്യം അധ്യക്ഷനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് തുടർന്നുള്ള മീറ്റിംഗ് ലീഡ് ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു വാക്കിൽ നന്ദി പറഞ്ഞ് നിങ്ങൾ പോയിരിക്കുക എന്നതാണ്. ഇനി നമുക്ക് ഓരോന്നും ചുരുക്കമായിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് ഗ്രീറ്റിംഗ്സ് ആണ്. എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ച് കഴിയുമ്പോൾ വളരെ പതുക്കെയോ വളരെ വേഗത്തിലോ അല്ലാതെ ഒരു മീഡിയം സ്പീഡിൽ നേരെ സ്റ്റേജിൽ നിങ്ങൾ സ്റ്റേജിലായിരിക്കാം ഇരിക്കുന്നത്. നേരെ നിങ്ങൾ മൈക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് വളരെ പ്രസന്ന വദനനായി നിങ്ങൾ ഓഡിയൻസിനെ നോക്കുക. പതുക്കെ നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ ആരംഭിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതാണ് നിങ്ങൾ ഗ്രീറ്റിംഗ്സിൽ ചെയ്യേണ്ടത്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞ് നിങ്ങളൊരിക്കലും ഗ്രീറ്റ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്വാഗത പ്രസംഗത്തിൽ അവരുടെ പേരുകൾ വീണ്ടും എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് ആദ്യ ഭാഗത്ത് അതങ്ങ് ഒഴിവാക്കുക. അതിനുശേഷം എന്തിനാണ് നിങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം എന്താണ് ഈ മീറ്റിംഗ്. ഇപ്പോൾ ഒരു ഹൗസിംഗ് കോളനിയുടെ വാർഷിക പൊതുയോഗമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൗസിംഗ് കോളനിയെപ്പറ്റി കൂടി വേണമെങ്കിൽ പറയാം. ഇത്ര പേർ താമസിക്കുന്ന, ഇത്ര നാളുകളായി താമസിക്കുന്ന ഹൗസിംഗ് കോളനിയാണ്. ഇത്ര നന്നായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു വാർഷിക പൊതുയോഗം വയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അങ്ങനെ എന്താണോ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ ആളുകളെയൊക്കെ നമ്മൾ എന്തിനാണോ വിളിച്ചു വരുത്തിയത്, അത് വളരെ ലളിതമായിട്ട് ചുരുക്കം വാക്കുകളിൽ അവരോട് പറഞ്ഞ് അവതരിപ്പിക്കുക. അതിനുശേഷമാണ് മൂന്നാമതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം സ്വാഗതം ചെയ്യുക. സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് അന്നത്തെ മുഖ്യ അതിഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുക. അദ്ദേഹം ആരാണെന്ന് ചുരുക്കം വാക്കുകളിൽ നിങ്ങൾ പറയുക. പറഞ്ഞിട്ട് അദ്ദേഹത്തെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ, വ്യക്തി ആരാണ് എന്നത് മനസ്സിലാക്കി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഹൗസിംഗ് കോളനിയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുക. ഈ പല ആളുകളും ഹാർദ്ദവമായി എന്നൊക്കെ പറയാറുണ്ട്. ഹാർദ്ദവമായി എന്നല്ല പദം, ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദ്ദമായി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് മലയാളം അറിയത്തില്ല എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ഹാർദ്ദമായി എന്നതാണ് ശരിയായ പദം. അതിനുശേഷം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനാകുവാൻ പോകുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ഹാർദ്ദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുക. പിന്നീട് നമ്മുടെ അതിഥികളായിട്ട് സ്റ്റേജിൽ ആരൊക്കെ ഇരിപ്പുണ്ടോ അവരെയാണ് ഓരോരുത്തരെയായി നമ്മൾ സ്വാഗതം ചെയ്യുക. സ്റ്റേജിൽ 10-20 പേരൊക്കെയുള്ള മീറ്റിങ്ങുകളാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയാൻ പോകണ്ട. ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ മാത്രം പേര് പറഞ്ഞിട്ട് ബാക്കിയുള്ള വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എന്ന് പറയുകയോ, അല്ലെങ്കിൽ എല്ലാവരുടെയും പേര് വേഗത്തിലൊന്ന് ഓടിച്ച് പറയുകയോ ചെയ്ത് നമുക്കവർക്ക് സ്വാഗതം ചെയ്യാം. അതിനുശേഷം തീർച്ചയായിട്ടും സദസ്സിലിരിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യാൻ മറന്നു പോകരുത്. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹപാഠികൾ, അധ്യാപകർ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ, നമ്മുടെ ഹൗസിംഗ് കോളനിയിലെ അംഗങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. വേദി മാറുന്നതിന് അനുസരിച്ച് സദസ്യരും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സദസ്യരെ എല്ലാം ഒറ്റ വാക്കുകളിൽ നമ്മൾ സ്വാഗതം ചെയ്യുക. അതോടുകൂടി നമ്മുടെ സ്വാഗതം അവസാനിച്ചു. മുഖ്യ അതിഥിയെപ്പറ്റി പറയുമ്പോൾ വേണമെങ്കിൽ വളരെ തിരക്കുകൾക്ക് നടുവിലും നമ്മൾ ക്ഷണിച്ചപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് ഒരു രണ്ട് വാക്ക് അദ്ദേഹത്തെ ഒന്ന് പൊക്കി പറയുന്നതിൽ തെറ്റൊന്നുമില്ല. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് അധ്യക്ഷനെ ക്ഷണിക്കുക എന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അധ്യക്ഷനെ നേരത്തെ തന്നെ ക്ഷണിച്ചിരിക്കും. അധ്യക്ഷനാണ് സ്വാഗത പ്രസംഗകനെ ക്ഷണിക്കുക. എന്നാൽ ശരിയായ ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം സ്വാഗത പ്രസംഗകൻ വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് ശേഷം അധ്യക്ഷനെ സദസ്സിന് പരിചയപ്പെടുത്തി അദ്ദേഹത്തെ അധ്യക്ഷനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതാണ്.
അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ അധ്യക്ഷനെ ക്ഷണിക്കാനായിട്ട് പോവുകയാണ്. അധ്യക്ഷനെ പറ്റി അദ്ദേഹത്തിൻ്റെ പേര് പറയാം, അദ്ദേഹത്തിൻ്റെ പദവി പറയാം, അദ്ദേഹത്തെ നമ്മൾ ഈ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ ഹൗസിംഗ് കോളനിയിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ സ്ഥാപനത്തിൽ അധ്യക്ഷനായിരിക്കാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ് എന്ന് വളരെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് അദ്ദേഹത്തെ നമുക്ക് തുടർന്ന് ഉള്ള മീറ്റിങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കേണ്ടതിന് ബഹുമാനപ്പെട്ട ഇന്നയാളിനെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം വേദിയിൽ നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അധ്യക്ഷ പദവിക്കായിട്ട് നമുക്ക് ക്ഷണിക്കാം. തുടർന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്ന് പറയുമ്പോൾ സ്വാഗത പ്രസംഗം അവിടെ കൊണ്ട് പൂർത്തിയായി. ഇനി എവിടെയാണ് ഈ സ്വാഗത പ്രസംഗം നീണ്ടുപോകുന്നത്? നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചരിത്രം ഒക്കെ പറഞ്ഞു പോകുമ്പോഴാണ്. അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ തികച്ചും 5 മിനിറ്റിന് ഉള്ളിൽ വളരെ ലളിതമായി ഏതൊരാൾക്കും അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് സ്വാഗത പ്രസംഗം. സ്വാഗത പ്രസംഗത്തിൻ്റേത് മാത്രമല്ല എങ്കിലും പൊതുവായി പ്രസംഗിക്കുമ്പോൾ അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങൾ ഓഡിയൻസിനെ നോക്കുക. നിങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ ആരെയാണോ ക്ഷണിക്കുന്നത്, സ്വാഗതം ചെയ്യുന്നത്, ആ വ്യക്തിയെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ വേദിയിൽ മുഖ്യ അതിഥി ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ വന്നിരിക്കുന്ന പ്രിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നോക്കുക, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നോക്കുക, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുക. നിങ്ങൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും ആരെയാണോ സ്വാഗതം ചെയ്യുന്നത് അവരെ നോക്കുക. നിങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഓഡിയൻസിനെ നോക്കുക. അത് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് കോളറെ പിടിക്കുക, താടി അങ്ങോട്ട് മാറ്റുക, തല ഇങ്ങോട്ട് തിരിക്കുക, പെടലി അങ്ങോട്ട് തിരിക്കുക, കുനിഞ്ഞ് പ്രസംഗപീഠത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, കയ്യിലിരിക്കുന്ന പേപ്പർ ചുമ്മാ ആവശ്യമില്ലാതെ മറിച്ചുകൊണ്ടിരിക്കുക. ഈ പരിപാടികളൊന്നും നമ്മൾ ചെയ്യരുത്. ശബ്ദം ആവശ്യത്തിന് ഉയർത്തിയും അത്യാവശ്യത്തിന് താഴ്ത്തിയും ഒക്കെ ഉപയോഗിക്കുക. മൈക്കിനോട് അല്പം ചേർന്ന് നിൽക്കുക. നന്നായി സംസാരിച്ചു തുടങ്ങുക. ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു തുടങ്ങുക. എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, പ്രസംഗത്തിൻ്റെ അവതരണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ മറ്റു പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. താങ്ക് യു. നന്ദി, നമസ്കാരം.